നമസ്കാരം, ഇറ്റ്സ് മീ അഞ്ജൽ റിയാസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് മൂന്നാറിലേക്കുള്ള ഒരു യാത്രയിലാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കുടുംബസമേതം ഒരു യാത്ര. ആഗസ്റ്റ് ലാസ്റ്റിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് അത് രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോഴും അത് നല്ല മഴയാണ്. ഇങ്ങ് പാലാ വരെ അത് ശക്തമായ മഴ. ഒരു വേള തിരികെ പോയാലോ എന്ന് വരെ ആലോചിച്ചു. അത്രയ്ക്ക് നല്ല ശക്തമായ മഴ. പക്ഷേ പാല കഴിഞ്ഞപ്പോൾ വളരെ പ്ലസൻ്റായ കാലാവസ്ഥയിലേക്ക് മാറി. ഇപ്പോൾ ഞങ്ങൾ മൂന്നാറിൻ്റെ പടിപ്പുരവാതിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന നേര്യമംഗലം പാലത്തിൽ പ്രവേശിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രഥമ ആർച്ച് പാലമാണ് എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേര്യമംഗലം പാലം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് 1924 പാലം നിർമ്മാണം ആരംഭിക്കുന്നത്. 1935 മാർച്ച് 2 ശ്രീധര തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നത്. ചുണ്ണാവും ശർക്കരയും ചേർന്ന സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും തട്ടേക്കാട് പൂയംകുട്ടി മാങ്കുളം വഴിയായിരുന്നു മൂന്നാറിലേക്കുള്ള ആദ്യപാത. 1924 പ്രകൃതിക്ഷോഭത്തിൽ രാജപാതയിലെ കരിന്തിരിമലയിടിഞ്ഞ് നമാവിശേഷമായി. പെരിയാറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കാൻ മഹാറാണി സേതുലക്ഷ്മി ഭായി ഉത്തരവിട്ടു. ദേശവാസികളുടെ സഹകരണത്തോടെ 10 വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയായത്. 1935 ശേഷം ഹൈറേഞ്ചിലുണ്ടായിട്ടുള്ള എല്ലാ വളർച്ചയിലും നേര്യമംഗലം പാലത്തിന് മുഖ്യ പങ്കുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൈറേഞ്ചിലേക്കുള്ള കുടിയേറ്റത്തിന് വഴിയൊരുക്കിയതും നേര്യമംഗലം പാലമാണ്. ഇതാണ് ഈ പാലത്തിന്റെ ചരിത്രം. നേര്യമംഗലം മുതൽ മൂന്നാർ എത്തുന്നതുവരെയുള്ള 54 കിലോമീറ്ററിലെ ചില കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കരുതും ഈ വഴി എന്തിരിക്കുന്നു കാണാനെന്ന്. എന്നാൽ ചില സുന്ദര കാഴ്ചകളുണ്ട്. അത് എപ്പോഴും കാണാൻ പറ്റുന്ന ഒന്നല്ല. ഞങ്ങളും തീരെ പ്രതീക്ഷിക്കാതെയാണ് ആ കാഴ്ചകളിലേക്ക് എത്തപ്പെട്ടത്. ദാ ഇവിടെ തുടങ്ങുകയായി മഴക്കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന കാട്ടരുവികളുടെ കാഴ്ചകൾ. ഇത് മാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ കണ്ണും മനസ്സും നിറയ്ക്കും. വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലത്ത് അതിൻ്റെ യഥാർത്ഥ വിശ്വരൂപം നമ്മളെ കാട്ടിത്തരും. അതാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യാത്രയിൽ കാണാൻ പോകുന്നത്. നേര്യമംഗലം കഴിഞ്ഞ് മുകളിലേക്ക് കുറച്ചു ദൂരം വരുമ്പോൾ ആദ്യം നമ്മളെ വരവേൽക്കുന്നത് ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് അതിൻ്റെ പേര്. നേര്യമംഗലത്തിനും ഇടുക്കി ജില്ലയിലെ അടിമാലിക്കുമിടയിലായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ജലപാതമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. പണ്ട് ഞാൻ ഇതുവഴി വന്നപ്പോൾ എടുത്ത ചിത്രമാണിത്. മൂന്നാർ സന്ദർശകരുടെ ഒരു പ്രധാന ഇടത്താവളമാണ് ചീയപ്പാറ. ഇവിടെ 7 തട്ടുകളിലായി ജലം താഴേക്ക് പതിക്കുന്ന കാഴ്ച അടിപൊളിയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇതിനു മുന്നിൽ നിറയെ പെട്ടിക്കടകളായിരുന്നു. ഇപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റി നോക്കി എത്ര സുന്ദരമായിട്ടുണ്ടെന്ന്. മഴക്കാലം എത്തിയതോടെ നിറയെ വെള്ളവും അതിമനോഹരമായ കാഴ്ചയുമായി മാറി. ഇതുവഴി പോകുന്നവരെല്ലാം ഇവിടെ ഇറങ്ങി ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകാറേ ഇല്ല. എപ്പോഴും വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലത്ത് കാണുന്നതാണ് അതിൻ്റെ ഒരു രസം. പക്ഷേ അപ്പോഴാണ് കൂടുതൽ അപകടവും. മഴക്കാലത്ത് വെള്ളച്ചാട്ടങ്ങളിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് കൈയും കണക്കുമില്ല. വർഷകാലത്ത് സമൃദ്ധമായ ഈ ജലപാതം വേനലിൽ വറ്റിവരളും. എന്നാൽ വനമേഖല സമ്പുഷ്ടമായിരുന്ന കാലത്ത് വേനൽക്കാലത്തും ഇവിടെ ജലസമൃദ്ധമായിരുന്നു. ഒഴുവത്തടം വാളറ തുടങ്ങിയ മലമേഖലകൾ വെട്ടിവെളുപ്പിച്ചതിനാലാണ് വെള്ളച്ചാട്ടത്തിന് വിനയായി മാറിയത്. വേനലിൽ ഒഴുവത്തടം മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന തോട്ടിൻ്റെ നീരൊഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളച്ചാട്ടം വറ്റിവരളുന്നു. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി മുന്നോട്ട് പോവുകയാണ്. ദാ വരുന്നു അടുത്ത വാട്ടർഫാൾസ്. ഇത് മൂന്നാറിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ വലതുവശത്തായിട്ടാണ്. എത്ര ശക്തമായിട്ടാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്! എത്ര മനോഹരമായ ജലപാതം! ഇതിൻ്റെ പേരാണ് വാളറ വെള്ളച്ചാട്ടം. വേൾഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെ സ്വന്തമായൊരിടം വാളറ വെള്ളച്ചാട്ടത്തിനുണ്ട്. മൂന്നാർ പോകുന്ന സഞ്ചാരികളുടെ ഇഷ്ട വിശ്രമസ്ഥലം കൂടിയാണ് ഇവിടം. സഞ്ചാരികൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോകാൻ സാധിക്കില്ല എന്നത് സത്യാവസ്ഥയാണ്.
KCB തൊട്ടിയാർ ജലവൈദ്യുതി പൂർത്തിയാകുന്നത് മൂലം ഈ വെള്ളച്ചാട്ടം നാമാവിശേഷമാകുമെന്നാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ പാതകം തന്നെയാണ്. ഇതുപോലെ ശക്തമായ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി കനിഞ്ഞരുളി നൽകിയതുമായ സമ്പത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വരും തലമുറയോട് നമ്മൾ ചെയ്യുന്ന വലിയ പാതകമാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ഡാം പോലെ തോന്നിപ്പിക്കുന്ന സംവിധാനവും അതിനെ കവിഞ്ഞൊഴുകുന്ന വെള്ളപ്പാച്ചിലും അതിനെ ക്രോസ് ചെയ്ത് വനത്തിലേക്ക് നീളുന്ന ഒരു പാലവും കണ്ടു. എന്നാൽ പിന്നെ ചുമ്മാ അത് വഴിയൊന്ന് പോയേക്കാമെന്ന് കരുതി എൻ്റെ മകനോട് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ച് പാലത്തിനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അതിൻ്റെ ഭീകരത മനസ്സിലായത്. പാലത്തിലൂടെ കയറി പോകണോ വേണ്ടയോ എന്നൊന്ന് ശങ്കിച്ചു. പിന്നെ രണ്ടും കേൾപ്പിച്ച് കയറി. പാലത്തിൽ തൊട്ടു തൊട്ടില്ല എന്ന പോലെ ഇരമ്പി ഒഴുകുന്ന വെള്ളം വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അത്ര ശക്തമായ വെള്ളം. കാറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒഴുകി വരുന്ന വെള്ളം വണ്ടിയിലേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അതിമനോഹരങ്ങളായ മഴക്കാല വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പലതിൻ്റെയും പൊടി പോലും മഴക്കാലം കഴിഞ്ഞാൽ കാണില്ല എന്നത് വളരെ ദുഃഖകരമായ വസ്തുതയാണ്. നമ്മുടെ നാട്ടിൽ മഴക്കാലത്തിൻ്റെ ഗതിയൊക്കെ മാറി ഇപ്പോൾ തോന്നുന്നത് പോലെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ആഗസ്റ്റ് മാസം കഴിയുന്നതോടുകൂടി വന്നാൽ മഴക്കാലത്തിൻ്റെ വലിയ ആകുലതകളൊന്നുമില്ലാതെ ഇതുപോലെ സുന്ദര കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ ഇവിടെ ഇടുക്കി ജില്ലയിൽ മഴയുടെ വരവും പോക്കൊന്നും നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. മൂന്നാറിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന അടിമാലി കഴിഞ്ഞാലുള്ള മറ്റൊരു വെള്ളച്ചാട്ടമാണ് കല്ലാർ വാട്ടർഫോൾസ്. റോഡരികിൽ നിന്ന് നോക്കിയാൽ കുറച്ചകലെയായി ഒരു വലിയ ജലപാതം കാണാം. മനോഹരമായൊരു വെള്ളച്ചാട്ടമാണിത്. ഇടയ്ക്കിവിടെ വാട്ടർഫോൾസിന് മുന്നിലായി ചില നിർമ്മാണങ്ങളൊക്കെ നടന്നിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരറിയില്ല, മഴക്കാലത്തുണ്ടാകുന്ന ഫോൾസ് ആണ് ആകാനാണ് ചാൻസ്. എന്തായാലും അതിമനോഹരമായിരിക്കുന്നു. മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ റോഡിന് അരികിൽ തന്നെയാണ്. നമുക്ക് ഏറ്റവും അടുത്ത് നിന്ന് കാണാനും പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. പക്ഷേ എനിക്ക് എൻ്റെ പേര് അറിയില്ല.
കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങൾ കാണാൻ ആരംഭിക്കും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചിത്രപുരം. ഇവിടെ മുതൽ അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളുടെ നിര ആരംഭിക്കുകയാണ്. കുറേ ദൂരം ഓടി വന്ന് ആദ്യം തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിസ്മയം എല്ലാവരിലും ഉള്ളതുപോലെ നമ്മൾക്കും ഉണ്ടായി. മിക്ക യാത്രികരും തേയിലത്തോട്ടത്തിൻ്റെ ആദ്യ കാഴ്ച പകർത്താൻ വേണ്ടി ഇവിടെ ചാടിയിറങ്ങും. അതൊരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അസാധ്യമായ കാഴ്ചകൾ തന്നെയാണ്. വരുന്ന വഴിയിൽ മഴ ശക്തമായപ്പോൾ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഏറെ കഷ്ടപ്പെട്ടു. എങ്കിലും ഈ മനോഹര കാഴ്ചകൾ വല്ലാതെ ഒരു കുളിർമ തന്നെയാണ് പകർന്നു നൽകുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നാർ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റോഡരികിൽ പായസം വിൽക്കുന്നത് കണ്ടു. ഒന്നും നോക്കിയില്ല, അവിടെ ചാടിയിറങ്ങി. പായസം എല്ലാവരെയും പോലെ നമുക്കും വീക്ക്നെസ്സാണേ. മൂന്നാർ ഞങ്ങൾക്ക് കരുതി വെച്ചിരുന്ന വെൽക്കം ഡ്രിങ്കാണ് ഈ പായസം. നാല് തരം പായസം ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളി. കുറേ വാങ്ങി കുടിച്ചു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന കേരള സർക്കാരിൻ്റെ PWD ഗസ്റ്റ് ഹൗസിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ഞങ്ങളുടെ മൂന്നാർ യാത്രയിൽ ഇനിയും നിരവധി കാഴ്ചകളുണ്ട്. നിരവധി വെള്ളച്ചാട്ടങ്ങളും പകർത്തിയിട്ടുണ്ട്. മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും സന്ദർശിച്ചപ്പോൾ കണ്ട നിരവധി വെള്ളച്ചാട്ടങ്ങൾ, മറ്റു ചില കാഴ്ചകൾ, അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളെല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്യാം. മൂന്നാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. ടേക്ക് കെയർ. താങ്ക് യു.